ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വികാരി ജോർജ് തോമസ് അച്ഛ, കൊച്ചച്ച, ഡീക്കൻ അഗസ്റ്റിൻ, സിസ്റ്റർ പ്രസൂണ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നോമ്പിൻ്റെ 6-ാം ദിനമായ ഇന്ന് നമുക്കായി വചനവിചിന്തനം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി ഷേർലി കുര്യൻ ടീച്ചറാണ്. ഷേർലി കുര്യൻ ടീച്ചർ സെൻറ്റ് മേരീസ് HSSലെ മാത്സ് അധ്യാപികയായിരുന്നു, അതുപോലെ സെൻറ്റ് ജോർജ് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗവുമാണ്. ഇന്ത്യയുടെ യശസ്സിനെ ബഹിരാകാശത്തോളം ഉയർത്തിയ ISROയിലെ ശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖരായ വ്യക്തികളിൽ ഒരാളാണ് ഷേർലി ടീച്ചറിൻ്റെ ഭർത്താവായ ശ്രീ ഐസക് ഡാനിയൽസ്. രണ്ടുപേരും ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ്. വിശ്രമ ജീവിതകാലത്ത് അവർ ചിട്ടയായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക താല്പര്യം കാണിക്കുന്നു. കുർബാനയുടെ സംസ്കാരം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ശ്രമിക്കുന്നവരുമാണ്. ഇന്ന് മറിയം തൻ്റെ സ്തോത്രഗീതത്തിലൂടെ രക്ഷയുടെ ആനന്ദം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുന്നതുപോലെ ഷേർലി ടീച്ചർ നടത്തുന്ന വചനവിചിന്തനത്തിലൂടെ രക്ഷയുടെ ആനന്ദം എല്ലാവർക്കും ലഭിക്കുന്നതിനും അത് കണ്ടുമുട്ടുന്ന എല്ലാവർക്കും കൊടുക്കുന്നതിനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഷേർലി ടീച്ചറിനെ വളരെ ഹാർദവമായി ഈ വേദിയിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോർജ് തോമസ് അച്ഛ, ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ, ബഹുമാനപ്പെട്ട ഷെമ്മാശൻ, പ്രിയ സിസ്റ്റർ, ഏറ്റവും സ്നേഹമുള്ള ഇടവക കുടുംബാംഗങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനോട് ചേർന്നുള്ള 8 നോമ്പിൻ്റെ 6-ാം ദിവസമായ ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം, ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗമാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതമായ ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടുള്ള മറിയത്തിൻ്റെ ഈ സ്തോത്രഗീതം സഭയിലെ മിഷൻ പ്രവർത്തനത്തിനുള്ള മഹനീയ മാതൃകയാണെന്ന് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ രക്ഷകൻ്റെ അമ്മ എന്ന തൻ്റെ ചാക്രിയ ലേഖനത്തിൽ പറയുന്നു. പാശ്ചാത്യ സഭയിൽ ദിനംപ്രതിയുള്ള സന്ധ്യാപ്രാർത്ഥനയുടെയും പൗരസ്ത്യ സഭകളിൽ പ്രഭാത പ്രാർത്ഥനയുടെയും ഭാഗമാണ് ഈ സ്തോത്രഗീതം. ദൈവദൂതനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ച പ്രകാരം തൻ്റെ ചാർച്ചക്കാരിയും വൃദ്ധയുമായ എലിസബത്ത് ദൈവഹിതപ്രകാരം ഗർഭിണിയായിരിക്കാൻ അവളെ സന്ദർശിക്കുന്നതിനും ആ മഹൽ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനുമായി പരിശുദ്ധ മറിയം ഗലീലയിലെ നസ്രത്തിൽ നിന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ജെറുസലേമിൽ സഖറിയായുടെ ഭവനത്തിൽ എത്തുന്നു. വിശുദ്ധ ലൂക്ക 1:56 വചനപ്രകാരം പരിശുദ്ധ അമ്മ എലിസബത്തിന് 3 മാസക്കാലം ശുശ്രൂഷ ചെയ്തു. യേശുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ്റെ പിറവിയും കണ്ടാകണം പരിശുദ്ധ അമ്മ മടങ്ങിയതെന്ന് നമുക്ക് ഊഹിക്കാം. ഈ രണ്ട് വിശുദ്ധ സ്ത്രീകളുടെയും കൂടി വരവ് യേശുവിൻ്റെയും യോഹന്നാൻ സ്നാപകൻ്റെയും ആദ്യ കൂടിക്കാഴ്ചയുമായിരുന്നു. സക്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച പരിശുദ്ധ മറിയം എലിസബത്തിന് വന്ദനം പറഞ്ഞപ്പോഴേക്കും പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവ് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും ഗർഭസ്ഥ ശിശുവായ സ്നാപക യോഹന്നാൻ സ്നാപകൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് ആനന്ദത്താൽ കൊള്ളുവാനും തക്കവണ്ണം പരിശുദ്ധ മറിയം പരിശുദ്ധാത്മ പൂർണ്ണയായിരുന്നു. എങ്ങനെയാണ് ഒരു ബാലികയ്ക്ക് ഇത്ര ശ്രേഷ്ഠമായ ഒരു സ്തോത്രഗീതം ആലപിക്കുവാൻ പ്രാപ്തി ഉണ്ടായത്?
ദൈവിക തലത്തിൽ പരിശുദ്ധാത്മ പൂരിതയായ പരിശുദ്ധ മറിയം അതിന് പ്രാപ്തയായിരുന്നു. മാനുഷിക തലത്തിലുള്ള സ്വാധീനം നമുക്ക് നോക്കാം. വിശുദ്ധരായ യോവാക്കിം അന്ന ദമ്പതികളായിരുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കൾ. അബ്രഹാം, സാറ, ഇസഹാക്ക്, റെബേക്ക, എൽക്കാന, ഹന്ന, സഖറിയ, എലിസബത്ത് എന്നീ ദമ്പതിമാരെ പോലെ ഇവർക്കും വാർദ്ധക്യകാലം വരെ മക്കളുണ്ടായിരുന്നില്ല. 1 സാമുവേൽ 1:11 സാമുവേൽ പ്രവാചകൻ്റെ അമ്മയായ ഹന്ന നേർന്നതുപോലെ തങ്ങൾക്ക് ഒരു ശിശു ജനിച്ചാൽ ആ ശിശുവിനെ ദേവാലയത്തിൽ യഹോവയ്ക്ക് സമർപ്പിച്ചു കൊള്ളാമെന്ന് ഈ ദമ്പതികളും നേർച്ച നേർന്നു. അവരുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവർക്ക് നൽകിയ മകളാണ് പരിശുദ്ധ മറിയ. ഇവർക്ക് വേറെ പുത്രീപുത്രന്മാർ ജനിച്ചതുമില്ല. ഇത് ഉത്തമഗീതം 6:9 പൂർത്തീകരണമായിരുന്നു. ആ വചനം ഇപ്രകാരമാണ്: എന്നാൽ എൻ്റെ മാടപ്രാവ് എൻ്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം, അമ്മയ്ക്ക് അവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ്, കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു, രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ വാഴ്ത്തി. ശൈശവത്തിൽ തന്നെ ദേവാലയത്തിൽ യഹോവയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരുന്നതിനാൽ പുരോഹിതന്മാരുടെ പ്രത്യേക മേൽനോട്ടത്തിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളും പ്രവചന പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും യഹൂദ പാരമ്പര്യങ്ങളുമെല്ലാം പരിശുദ്ധ അമ്മ ഹൃദിസ്ഥമാക്കിയിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സ്തോത്രഗീതം. ഈ സ്തോത്രഗീതം അവരുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായി കരുതപ്പെടുന്നു. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മറിയത്തെ സ്തുതിക്കുന്ന വേദഭാഗമാണ് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:39-45 വചനഭാഗം. ഇതിൻ്റെ മറുപടിയായുള്ള മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് വിശുദ്ധ ലൂക്ക 1:46-55 തിരുവചനങ്ങൾ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന വചനപാഠത്തിൽ മറിയം താഴ്മ എന്ന പുണ്യത്തെ പ്രശംസിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആണിഞ്ഞിരിക്കുന്നു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നന്മാരെ വെറുതെയോടെ പറഞ്ഞയച്ചു. ഈ വചനങ്ങൾ ദാസിയുടെ മേലുള്ള ദൈവാനുഗ്രഹത്തിൽ സന്തോഷിക്കുന്നു. അവിടുത്തെ കരുണ അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കുന്നു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ കടാക്ഷിച്ചു എന്നീ വചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ കരുണയുടെ പ്രമേയം ഈ ഗീതം അവതരിപ്പിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തിനോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ എന്ന വാക്യത്തിലൂടെ മറിയം തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹം തൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനകളുടെ ഫലമാണെന്നും ഇത് പൂർവ്വപിതാക്കന്മാരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണെന്നും ഏറ്റു പറയുന്നു. യെശയ്യാ 7:14, യെശയ്യാ 11:1 എന്നീ പ്രവചനങ്ങളിൽ മിശിഹ അഥവാ രക്ഷകൻ ദാവീദിൻ്റെ വംശത്തിൽ രാജാവായി ജനിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഈ പ്രവചനങ്ങളിൽ ആശ്രയിച്ച് രക്ഷകൻ തങ്ങളിൽ വന്ന് പിറക്കുമെന്ന് വിശ്വസിച്ച് പല പ്രഭുകുമാരികളും പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയിലാണ് രക്ഷകൻ വന്ന് പിറന്നത്. ദാവീദിൻ്റെ വംശത്തിലുള്ള ജോസഫിനെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷകനായും യേശുവിൻ്റെ വളർത്തുപിതാവായും തിരഞ്ഞെടുക്കുന്നത് ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. 1 സാമുവേൽ 2:1-10 ഹന്നയുടെ കീർത്തനം ഈ സ്തോത്രഗീതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കൂടാതെ സങ്കീർത്തനം 89:4, സങ്കീർത്തനം 98:3, ഹബക്കൂക്ക് 3:12,
എന്നിവയും ഈ സ്തോത്രഗീതത്തെ മനോഹരമാക്കുന്നു. കുരിശിൻ ചുവട്ടിൽ വെച്ച് തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ്റെ കരങ്ങളിലൂടെ പരിശുദ്ധ അമ്മയെ എല്ലാ തലമുറകളുടെയും അമ്മയായി ക്രിസ്തു നൽകി. ദ ഫാദർ ഓഫ് ലാറ്റിൻ ക്രിസ്ത്യാനിറ്റി എന്നറിയപ്പെടുന്ന ക്രിസ്തീയ ചിന്തകനും എഴുത്തുകാരനുമായ തെർത്തുല്യൻ ദ ഫ്ലഷ് ഓഫ് ദ ചേസ്റ്റ് എന്ന തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി. കന്യകയായ ഹവ്വയിലേക്ക് പിശാചിൻ്റെ വചനം പ്രവേശിച്ചു. അത് മരണത്തിന് കാരണമായി. കന്യക മറിയാമയിൽ ദൈവത്തിൻ്റെ വചനം ജീവൻ്റെ ഘടന സൃഷ്ടിക്കപ്പെടാൻ അവതരിച്ചു. ഹവ സർപ്പത്തെ വിശ്വസിച്ചു. മറിയം ഗബ്രിയേലിനെ വിശ്വസിച്ചു. അവിശ്വാസത്താൽ ഹവ നശിപ്പിച്ചത് വിശ്വാസത്താൽ മറിയം വീണ്ടെടുത്തു. പരിശുദ്ധ ത്രിത്വത്തിൽ രണ്ടാമനായ പുത്രനായ ദൈവത്തിന് മാതാവായി തീരാൻ വേണ്ടി പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടോളും. ആദാമിയ സന്തതികളിൽ പരിപാവനയും വിശുദ്ധയും ആയി അനുയോജ്യമായി ദൈവദൃഷ്ടിയിൽ കാണപ്പെട്ടോളും ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുകയും പ്രസവിക്കുകയും പാലുകൊടുക്കുകയും അമ്മയായി എല്ലാവിധ ശുശ്രൂഷകളും നിർവഹിക്കുകയും കർത്താവിൻ്റെ മനുഷ്യാവതാര കാലമായ 33.5 വർഷത്തെ ഇഹലോക കാലയളവിൽ 30 വർഷം പൂർണ്ണമായും 3.5 വർഷം ഭാഗികമായും തന്നോടൊപ്പം വസിക്കാൻ അവസരം ലഭിച്ചവളും ലോകൈക ഭാഗ്യവതിയും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും പുത്രനായ ദൈവം തൻ്റെ മകനായ തീരുകയാൽ ദൈവമാതാവുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും ദൈവവചനങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് ദൈവകൃപയെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം നമുക്കും വിശുദ്ധ വചനങ്ങൾ പ്രതിസ്ഥമാക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ ഈ ശീലം നമുക്ക് പഠിപ്പിക്കാം. എനിക്ക് ഇപ്രകാരം ഒരു അവസരമൊരുക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എന്നെ ഇതിനായി പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത ബഹുമാനപ്പെട്ട ജോർജ് തോമസ് അച്ഛന് എൻ്റെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഈ വചന സന്ദേശത്തിനായി എൻ്റെ പേര് നിർദ്ദേശിച്ച MCMF അംഗങ്ങൾക്കും സ്നേഹത്തോടെ എന്നെ സ്വാഗതം ചെയ്ത പുഷ്പജിച്ചും എന്നെ ശ്രദ്ധിച്ച നിങ്ങൾ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാവങ്ങളുടെയും പഴയ നീക്കത്തിലെ പ്രത്യേകങ്ങളും അതിൻ്റെ ആലങ്കാരികതും നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദഭാഗമാണിത്. ലത്തീൻ ഭാഷയിൽ മാഗ്നിഫിക്കാത്ത പലരുടെ സ്തോത്രഗീതം എന്നറിയപ്പെടുന്ന ഈ ഭാഗം കൃത്യമായി വ്യാഖ്യാനങ്ങൾ നൽകി. സ്വാഭാവിക പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന ഹന്നായുടെ പ്രാർത്ഥന 88-ാം സങ്കീർത്തനവും 98-ാം സങ്കീർത്തനവും ഇസ്രായേലിനോട് ദൈവം കാണിക്കുന്ന യഹോവ കാണിക്കുന്ന കാര്യങ്ങളും ആർദ്രതയും മനോഹരമായിട്ട് തിരിച്ചറിയിക്കുന്ന ഭാഗങ്ങളൊക്കെ ചേർത്ത് ഇസ്രായേലിൻ്റെ പാരമ്പര്യത്തിലുണ്ടായ ഒരു സ്തോത്രഗീതമാണ് മറിയമ്മയോടെ ആഘോഷത്തോടെ ഉച്ചരിക്കുന്നത് എന്നാണ് നമ്മുടെ പാരമ്പര്യവും ദൈവശാസ്ത്രജ്ഞരെ ബന്ധപ്പെട്ടതിനെ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുകയും ചെയ്തു. കൃത്യമായി നമുക്ക് വേണ്ടി വ്യാഖ്യാനം ഷെഫ് ടീച്ചർ നൽകി. ഷെഫ് ടീച്ചർ വളരെ തയ്യാറെടുപ്പോടെ വളരെ ഭംഗിയായിട്ട് വളരെ നേരത്തെ നടത്തി ഇവിടെ തിരുത്തലൊക്കെ വരുത്തിയത് കൃത്യമായിട്ട് കൃത്യസമയത്ത് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ചു. ഇവിടെ വിളിക്കുന്ന ഏവരുടെ നാമത്തിൽ ഷെഫ് ടീച്ചറിന് കൃത്യമായ അഭിനന്ദനങ്ങളും ഇടപെട്ടായി ഇവിടെ നന്ദി അറിയിക്കുകയും ചെയ്തു. സമാപന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ദേവജാതനായ പുരാൻ്റെ കുടി ശുശ്രൂഷയുടെ സമ്മതവും സഹവാസവും മാത്രമേലും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെ പേരും കുടുംബങ്ങളുടെ പേരും എന്നേക്കും ഉണ്ടാകട്ടെ. ശുഭരാത്രി.